വൈദ്യുതി മേഖലയെ സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ അഞ്ചൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. കർഷക സംഘം സംസ്ഥാന സമിതി അംഗം വി എസ് സതീഷ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. സമരം നടത്തിയത് നമ്മൾ കണ്ടതാണ്. ഡൽഹിയിൽ സ്മൃതി ഇറാനിയുടെ നേതൃത്വത്തിൽ കേന്ദ്രമന്ത്രിയായിരുന്നു ബിജെപിയുടെ വനിതാ നേതാവാണ്. ആ കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ അടക്കം ഗ്യാസ് സിലിണ്ടറുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരം നടത്തി. വിലക്കയറ്റത്തിനെതിരെ സമരം നടത്തിയവരാണ് ബിജെപിയുടെ നേതാക്കന്മാർ. എന്നാൽ ഇന്ന് വിലക്കയറ്റം 1000 രൂപയ്ക്ക് മേളിൽ ഗ്യാസ് സിലിണ്ടറുകൾക്ക് വില വർദ്ധിക്കുന്നു. 103 രൂപയ്ക്ക് മേളിൽ പെട്രോളിനും ഡീസലിനും വില വർദ്ധിക്കുന്നു. ഈ ഘട്ടത്തിൽ ഈ ബിജെപിയുടെ നേതാക്കന്മാരെ ഈ തെരുവോരങ്ങളിൽ കാണാനില്ല എന്നുള്ളതാണ് വസ്തുത. ഇങ്ങനെ സമസ്ത മേഖലയിലും സ്വകാര്യവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കാത്ത ഈ സംക്രമണ നിലപാടിനെതിരെയുള്ള ശക്തമായ യുവജനങ്ങളുടെ അടക്കം പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനാണ് ഇത്തരത്തിലൊരു സമരവുമായി നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഡിവൈഎഫ്ഐ അഞ്ചൽ ബ്ലോക്ക് പ്രസിഡന്റ് ഹരിരാജ്, സെക്രട്ടറി അജാസ്, അമൽ വർഗീസ, വിഷ്ണു പ്രസാദ്, രാംരാജ്, ഷാഹിൻ, അറിയാസ്, അസ്ലം, അനന്തു, അനീഷ് എന്നിവർ നേതൃത്വം നൽകി. കെ എസ് സി ബി സി എ ടി യൂണിയൻ നേതാക്കളായ വിഷ്ണു, രാധാകൃഷ്ണൻ എന്നിവരും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പങ്കെടുത്തു. ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.